ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ, പ്രത്യേകിച്ച് സി പി എം പോളിറ്റ് ബ്യൂറോയുടെ എല്ലാ പ്രതീക്ഷകളും കേരളത്തിലായിരുന്നു. കേരളത്തിന്റെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലായിരുന്നു ഫലം വരുമ്പോൾ. അപ്പോൾ അത് വളരെ അടിസ്ഥാന തലത്തിൽ തന്നെ റിപ്പോർട്ടുകളായി വിലയിരുത്തൽ രീതികളിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സി പി എം കേരള ഘടകം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരുന്നത് 12 സീറ്റുകൾ മസ്റ്റായി കേരളത്തിൽ നിന്ന് ലഭിക്കും എന്നുള്ളതായിരുന്നു ഔദ്യോഗികമായി. പക്ഷേ ഇപ്പോൾ സി പി എം പോളിറ്റ് ബ്യൂറോയിൽ പോർവിനി വിളി, രണ്ടു നേതാക്കൾ തമ്മിൽ പോർവിളി നടക്കുന്ന, മുഖത്തോട് മുഖം നോക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നതെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അത് സീതാറാം യെച്ചൂരിയും പിണറായി വിജയനും. സീതാറാം യെച്ചൂരി പിണറായി വിജയനെ ചവിട്ടിത്തേക്കുന്നു, പിണറായി വിജയൻ സീതാറാം യെച്ചൂരിയെ ചവിട്ടിത്തേക്കുന്നു. ഈ അത് സി പി എമ്മിൽ നിലനിൽക്കുന്ന വിഭാഗീയതയുടെ, സി പി എമ്മിൽ നിലനിൽക്കുന്ന രണ്ട് ചേരികളുടെ മുഖാമുഖം വരികയും അവർ പരസ്പരം പോരടിക്കുന്നു, അവർ പരസ്പരം കഴുത്തിനു പിടിക്കുന്നു എന്നുള്ള സൂചനകളും കൃത്യമായ വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എല്ലാവർക്കും അറിയാം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ രണ്ട് ഘടകങ്ങൾ സമാന്തരമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ മുഖാമുഖം ഏറ്റുമുട്ടാറുണ്ടെന്നുള്ളതും. ഒന്ന് ബംഗാൾ ഘടകവും ഒന്ന് കേരള ഘടകവും. ബംഗാൾ ഘടകത്തിൽ അതിന് നേതൃപരമായ പങ്കുവഹിക്കുന്നത് സീതാറാം യെച്ചൂരിയാണ്. യെച്ചൂരി ലാൻഡ് എന്നു തന്നെയാണ് അത് വിവക്ഷിക്കപ്പെടുന്നതും. മറ്റൊന്ന് കേരള ഘടകമാണ്. ആ കേരള ഘടകത്തിൽ ദേശീയ തലത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും അതിന് ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരുന്നതും പ്രകാശ് കാരാട്ടാണ്. പ്രകാശ് കാരാട്ടിന് പൂർണ്ണ പിന്തുണ നൽകുന്നത് കേരള ഘടകമാണ്. പിണറായി വിജയന്റെ ഗ്രൂപ്പ് ആ തരത്തിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ പിണറായി വിജയനും വി എസ് അച്യുതാനന്ദൻ ഗ്രൂപ്പുകളുമായി തരംതിരിക്കുകയാണെങ്കിൽ അതിൽ വി എസ് അച്യുതാനന്ദൻ ഗ്രൂപ്പിന്റെ സപ്പോർട്ട് എപ്പോഴും യെച്ചൂരി പക്ഷത്തിനായിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വി എസ് അച്യുതാനന്ദൻ പക്ഷം ക്ഷയിക്കുകയും മരിക്കുകയും ചെയ്തു എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ പിണറായി വിജയൻ പക്ഷത്തിനാണ് ആധിപത്യം. ആ പിണറായി വിജയൻ പക്ഷം സ്വാഭാവികമായും പ്രകാശ് കാരാട്ട്, ദേശീയ തലത്തിലെ പ്രകാശ് കാരാട്ട് വിഭാഗത്തിന് സർവ പിന്തുണയും നൽകുന്നു. പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും മുഖാമുഖം നിൽക്കുകയും ഏറ്റുമുട്ടുകയും ചെയ്യുമ്പോൾ സീതാറാം യെച്ചൂരിക്ക് ബംഗാൾ ഘടകത്തിന്റെ പിന്തുണയും ലഭിക്കുന്നു. സ്വാഭാവികമായും യെച്ചൂരി ചോദിക്കുന്നത് പിണറായി വിജയനോട്, ഭരണത്തിലിരിക്കുന്ന പാർട്ടി സി പി എം ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനമാണ്, സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം, അവിടെ സി പി എമ്മിനുണ്ടായ, എൽ ഡി എഫിനുണ്ടായ കടുത്ത തിരിച്ചടി, പ്രവചനാതീതമായ തിരിച്ചടി, പ്രതീക്ഷയ്ക്കപ്പുറമുള്ള തിരിച്ചടി മുഖ്യമന്ത്രിയെ ജനങ്ങൾ വിലയിരുത്തിയതാണ്, സർക്കാരിനെ വിലയിരുത്തിയതാണ്, സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൊള്ളരുതായ്മയാണ് എന്ന് വിധി എഴുതി എന്നാണ് സീതാറാം യെച്ചൂരി പക്ഷം അല്ലെങ്കിൽ ബംഗാൾ ഘടകം നിർണയിക്കുന്നതും വിലയിരുത്തുകയും ചെയ്യുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ പിണറായി വിജയന് തയ്യാറുമല്ല. ആ ചർച്ചകളിൽ പിണറായി വിജയനെ രൂക്ഷമായ ഭാഷയിൽ, അതിരൂക്ഷമായ ഭാഷയിലാണ് സീതാറാം യെച്ചൂരിയും ബംഗാൾ ഘടകവും ഇപ്പോൾ വിമർശിക്കുന്നത്. എന്തുകൊണ്ടവർ അത് പറയുന്നു? ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി, ഭരണം കൈയാളുന്ന പാർട്ടി, ആ പാർട്ടി ഗതികേടിലേക്ക്, പടുകുഴിയിലേക്ക് ചെന്ന് വീഴുന്നതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അത് മുഖ്യമന്ത്രിക്കെന്നാണ് സീതാറാം യെച്ചൂരി പറയുന്നത്. പക്ഷേ അത് അംഗീകരിക്കാൻ പിണറായി വിജയൻ തയ്യാറുമല്ല. പിണറായി വിജയൻ തിരിച്ചു ചോദിക്കുന്നത്, അല്ലെങ്കിൽ പ്രകാശ് കാരാട്ട് വിഭാഗം, പിണറായി വിജയന്റെ കേരള ഘടകം തിരിച്ചു ചോദിക്കുന്നത് ബംഗാളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്, ത്രിപുരയിൽ എന്ത് സംഭവിച്ചു. അപ്പോൾ കേരളത്തിലെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, കേരളത്തിലെ തകർന്നടിയിൽ, സി പി എമ്മിന്റെ തകർന്നടിയിൽ ചോദിക്കുമ്പോൾ അവർ പ്രതിരോധം ഉയർത്തുന്നത് ബംഗാളും ത്രിപുരയുമാണ്. ബംഗാളിൽ നിങ്ങൾ എത്ര നേടി, ത്രിപുരയിൽ എത്ര നേടി. ഈ അർത്ഥത്തിലേക്ക് സി പി എമ്മിന്റെ ദേശീയ രാഷ്ട്രീയത്തിൽ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ദേശീയ രാഷ്ട്രീയത്തിലെ അപ്രസക്തമാകുന്ന അവസ്ഥ, പ്രസക്തിയില്ലാത്ത അവസ്ഥ, സി പി എമ്മിൽ പോർമുഖം തുറന്നിരിക്കുന്നു. രണ്ടു ഘടകങ്ങൾ മുഖാമുഖം നിന്ന് ഏറ്റുമുട്ടുന്നു, പടവെട്ടുന്നു. അത് ബംഗാൾ ഘടകവും കേരള ഘടകവുമാണ്. ആ ഘടകങ്ങളുടെ അവസ്ഥ വിട്ട് വ്യക്തികളിലേക്ക് വരികയാണെങ്കിൽ പ്രകാശ് കാരാട്ട് പക്ഷവും സീതാറാം യെച്ചൂരി പക്ഷവും മുഖാമുഖം നിൽക്കുന്നു. അതിൽ പ്രകാശ് കാരാട്ട് പക്ഷം എന്ന് പറയുന്നത് പിണറായി വിജയൻ പക്ഷമാണ്. ആ അർത്ഥത്തിൽ പിണറായി വിജയനും സീതാറാം യെച്ചൂരിയും നേർക്കുനേർ വന്ന് പോരാടുന്ന, കഴുത്തിനു പിടിക്കുന്ന, വെട്ടിമലർത്തുന്ന, കുതികാൽ വെട്ടുന്ന, ചതഞ്ഞരയ്ക്കുന്ന, പരസ്പരം ചതച്ചരയ്ക്കുന്ന രീതിയിലേക്ക് സി പി എമ്മിന്റെ ദേശീയ രാഷ്ട്രീയം മാറുന്നു. അത് ആ അലയൊലികൾക്ക് കാരണമാകുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി തകർന്നടിഞ്ഞ അവസ്ഥയാണെന്നാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്.